പിന്നെ എനിക്ക് ഈ കാര്യം ഉറപ്പായിട്ട് നിന്റെ ഈ കയ്യിൽ എഴുതി തരാൻ പറ്റും എന്റെ ഓട്ടോഗ്രാഫിനെ കൂടെ വാട്സ് എ ഓ കം ഓൺ ഒന്നാമത്തെ കാര്യം നീ പ്രീതിയെക്കുറിച്ച് നെഗറ്റീവ് ആലോചിക്കുന്ന നിർത്തിപ്പോ നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം വളരെ സത്യസന്ധനും സ്ട്രൈറ്റ് ഫോർവേഡും ആയിട്ടുള്ള ആളാണ് ഇന്ന് നമ്പിയാർ വീട്ടിൽ എന്തൊക്കെ നടന്നു അതെല്ലാം എന്റെ തെറ്റായിരുന്നു നിന്റെ തെറ്റല്ലായിരുന്നു പ്രീത പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുപോയിരിക്കുകയാണ് നീ തെറ്റല്ലായിരുന്നു എന്ന് എപ്പോഴും ഞാൻ തന്നെയാണ് പ്രൂവ് ചെയ്യാറ് അതുപോലെ ഇത്തവണ ഞാൻ പ്രൂവ് ചെയ്യും നീ തെറ്റല്ലെന്ന് നീ നേരിട്ട് കണ്ടതെല്ലാം സത്യമായിരുന്നു എന്ന് ഞാൻ കള്ളത്തെ ജയിക്കാൻ സമ്മതിക്കില്ല പ്രീത ഒരിക്കലും സമ്മതിക്കില്ല ഓ ഗോഡ് അങ്ങനെ എന്താ ഇവൻ ചെയ്യാൻ പോകുന്നേ കിരൺ എനിക്കറിയാം ഞാൻ നിന്റെ സുഹൃത്താണെന്ന് അതുകൊണ്ടാണ് നിനക്ക് എന്നെ പറ്റി ഇത്ര ടെൻഷൻ ഞാൻ നിന്നെ എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് അറിയോ ഐ മീൻ ഇതുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത് നീ എന്റെ സുഹൃത്തായതുകൊണ്ടല്ല അതിന്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട് ഐ മീൻ നീ എന്റെ അച്ഛമ്മയുടെ ഫിസിയോ ആണ് നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ മോം നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് ഡാഡിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പിന്നെ എന്റെ ഏട്ടൻ അവനിപ്പോ എന്നെക്കാളും വിശ്വാസം നിന്നെ ആടി പെണ്ണെ യെസ് പ്രീത നീ എന്റെ ബുദ്ധിമുട്ടിലും കൂടെ നിന്നു ആ ഒരു കാരണം മാത്രമല്ല ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നീ എന്റെ സുഹൃത്തല്ലായിരുന്നുവെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു പ്രീത നിന്റെ ഈ സഹായം എനിക്കൊരിക്കലും പ്രശ്നമാവില്ലല്ലോ എന്നുവെച്ചാ എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് നീ എന്തോ വലിയ പ്രശ്നം ഒപ്പിക്കാൻ പോവാന്നാ ഒപ്പിക്കാൻ പോവാ ഓ ഭയങ്കര വലിയ ഏടോടെ ഒപ്പിക്കാൻ പോലെ പ്രീത ആ പയ്യൻ ചതിയനാന്നും നിനക്ക് നിന്റെ വുഡ്ബേഡ് തെറ്റുകൾ കാണാൻ കഴിയുന്നില്ല അവൻ നിന്നെ വെട്ടിയാക്കാ നീ ആണെങ്കിൽ വെട്ടിയാവാൻ നിന്നു കൊടുക്കുകയും ചെയ്യുന്നു പക്ഷെ ഞാൻ അതിന് സമ്മതിക്കില്ല എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കും നീ അങ്ങനെ ഒന്നും ചെയ്യില്ല നിനക്ക് എന്താ മനസ്സിലാകാത്തത് നിന്റെ തലേന്ന് പ്രീതി മോശം ആളാണെന്ന ചിന്ത എടുത്തു കളയും എനിക്ക് എന്താ തോന്നുന്നേനോ അദ്ദേഹം ഒരു നല്ല ആളാണെന്നാ മനസ്സിലായോ എനിക്ക് മനസ്സിലായി പ്രീത ഇനി നീ ഒന്ന് മനസ്സിലാക്ക ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക ഇടയ്ക്കെങ്കിലും എന്നോട് എപ്പോഴും തല്ലുപിടിക്കാൻ വന്നോളും പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ആ ലൂസർ പൃഥ്വിയിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ ചെയ്തിരിക്കും എന്താ കിരൺ നീ ഇങ്ങനെ എപ്പോഴും നീ എനിക്കൊരു നല്ല ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ടുള്ളൂ പിന്നെ നീ എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ തല്ലുപിടിക്കുന്നത് എന്നാലും നമ്മുടെ ചിന്തകൾ ഒരിക്കലും മാച്ച് ആവാത്തത് എന്താ എന്നുവെച്ചാ ഞാൻ നിനക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലെന്നോ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ നിന്നെ ഒട്ടും സ്നേഹിക്കുന്നേ ഇല്ല നോട്ട് അറ്റ് ഓൾ ഡു യു അണ്ടർസ്റ്റാൻഡ് പിന്നെ എന്തൊക്കെയാ നീ പറയണേ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട് ഞാൻ നിന്റെ അന്തസ്സ് രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു ഇറ്റ്സ് ഓൾ റബ്ബിഷ് പിന്നെ ഞാൻ നിന്റെ കയ്യെന്തിനാ മുറിച്ചെന്നറിയോ പ്രീത നമ്മളെ രണ്ടുപേരെയും ഒരിക്കലും സംശയിക്കാതിരിക്കാൻ അവൾക്ക് മനസ്സിലാകരുത് നമ്മളെ രണ്ടാളുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് യെസ് അന്തസ്സിന്റെ കാര്യം പറയുന്നു അന്തസ് ഉണ്ടോ നിനക്ക് ശരിക്കും ഒരു കാര്യം പറയട്ടെ ഞാൻ നിന്റെ അടുത്ത് എന്തിനാ വന്നേ എന്തിനാ സംസാരിക്കുന്നൊക്കെ അറിയോ കാരണം എന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ടായിരുന്നു ഒരു കാലത്ത് നീ എന്നെ ഉപേക്ഷിച്ച് പോയായിരുന്നു ആ സമയത്ത് എന്റെ ഈഗോ വല്ലാണ്ട് ഹേർട്ടായി പിന്നെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ നീ എനിക്ക് വേണ്ടി ഇത്ര വല്ലാതെ ഡെസ്പറേറ്റ് ആയിരിക്കുക എനിക്ക് വളരെ ആശ്വാസമുണ്ട് പിന്നെ അഥവാ നിനക്ക് ഞാനുമായി ടെമ്പററി റൊമാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് അവൈലബിൾ ബട്ട് പ്ലീസ് പെർമനന്റ് കാര്യം നീ ആലോചിക്കണ്ട എന്നിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും വേണ്ട കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുമില്ല ഞാൻ നിന്റെ ബോയ്ഫ്രണ്ടും അല്ല നിൽക്ക് കിരൺ ഞാനൊരു കാര്യം പറയട്ടെ കിരൺ എനിക്ക് നന്നായിട്ട് അറിയാം നീ വെറുതെ അല്ല എനിക്ക് ഇൻവിറ്റേഷൻ തന്നതെന്ന് പകരം നിന്റെ ഏതോ പ്ലാനിൽ ഭാഗമാകാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്റെ മാനസിക ഒരു കാര്യം
സത്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ആ സത്യം ഒരാളുടെ ജീവിതം രക്ഷിക്കുമെങ്കിൽ. വീണ്ടും പറയാ, നിനക്ക് തന്ന ഇൻവിറ്റേഷൻ എൻഗേജ്മെന്റിന്റെ അല്ല. ഇൻഫാക്ട് സത്യം നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടാൻ തന്ന അവസരമാടി ഞാൻ. ആ വൃത്തികെട്ട അലബലാതി പൃഥ്വി എത്ര നീചനാണെന്ന്. കിരൺ പ്ലീസ്, പൃഥ്വിയെ പറ്റി നീ ഇത്ര മോശ കാര്യങ്ങൾ സംസാരിക്കരുത്. അതിന് മാത്രം നിനക്ക് അവനെ അറിയാവോ? നിനക്ക് അവനെ പറ്റി ഇത്ര മോശം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? പിന്നെ തെറ്റ് അവന്റെ അല്ലല്ലോ, ഞാനാണ് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തത്. അതിനുശേഷം അവന്റെ ലൈഫിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ തെറ്റല്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അവന്റെ മനസ്സിൽ എന്നോട് ഇപ്പോഴും അന്നത്തെ പോലെയുള്ള സ്നേഹം ഉണ്ടെന്ന്, അതേ കൺസേണും അതേ സഹാനുഭൂതിയും ഉണ്ടെന്ന്. അവൻ എന്റെ ഫീലിംഗ്സിനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കും. അവൻ നിന്നെന്നല്ല ഒരാളെയും സ്നേഹിക്കുന്നില്ല. ഇൻഫാക്ട് അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് അറിയില്ല. അവൻ നിങ്ങളെല്ലാവരുടെയും ഫീലിംഗ്സ് വെച്ച് വെറുതെ കളിച്ച് രസിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നോട് അങ്ങനെയല്ല, ഒരിക്കലും അല്ല. അവൻ എന്നോട് ഒരു കള്ളവും കാപട്യവും ചതിയും ഒന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് അവൻ തന്നെയാണ് അവന്റെ വുഡ്ബിയെ പറ്റി എന്നോട് പറഞ്ഞത്, അവന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിയും. അപ്പോ അവൻ എന്നെ എങ്ങനെ ചതിക്കാൻ കഴിയുമെന്നാ പറയുന്നേ? നിന്നെ മണ്ടിയാക്കിക്കൊണ്ടിരിക്കാടി അവൻ. നീ ആണെങ്കിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നു. എന്റെ മനസ്സിയും ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ചേ അവന് നിന്റെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ ആഗ്രഹിക്കുന്നില്ല നീയോ അല്ലെങ്കിൽ പ്രീതയോ അവന്റെ വലയില് പെട്ടുപോണോന്ന്. അവൻ എന്നോട് ഒരു നുണയും പറയുന്നില്ല, മനസ്സിലായോ നിനക്ക് കിരൺ? എന്നാ ശരി, നീ പ്രൂവ് ചെയ്യുന്നേ. അവന് വേണ്ടിയല്ല നിനക്ക് വേണ്ടി, ആർക്കും വേണ്ടിയല്ല നിനക്ക് വേണ്ടി പ്രൂവ് ചെയ്യ ഈ കാര്യം. എന്നിട്ട് വാടി ഇന്ന് വൈകുന്നേരം പാർട്ടിയില്. അഥവാ അവൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാ നീ പൊയ്ക്കൂടി അവന്റെ കൂടെ. എനിക്കെന്താ, ഐ ഡോണ്ട് കെയർ. പക്ഷെ ആ അഥവാ അവൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് അവനൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തുപോയി, അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ല, അവളുടെ ഫ്യൂച്ചർ നശിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ ഞാൻ അപ്പോഴും സമ്മതിക്കാം മാനസി. കാരണം അവന്റെ റീസൺ ഭയങ്കര ജെനുവിൻ ആണ് എന്ന് എനിക്ക് തോന്നുക. അവൻ വല വിരിക്കുകയാണ്, ഒരേ സമയം തന്നെ രണ്ട് പാവം പിടിച്ച പെമ്പിള്ളാരെ യൂസ് ചെയ്യുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മിഷനിൽ നിന്റെ കൂടെ നിൽക്കും. പൃഥ്വി അഥവാ വല്ല മുഖമൂടിയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, എന്നാ ഞാൻ ആ മുഖമൂടി വലിച്ചു കയറി എറിഞ്ഞു കളയും. അത് കഴിഞ്ഞ് ഞാൻ പൃഥ്വിയെ വെറുതെ വിടില്ല. എടാ, നിന്നെ ഏതെങ്കിലും പെൺകുട്ടി കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നാശമാ ക്ഷണിച്ചു വരുത്തുന്നേ. ഭയങ്കര വൃത്തികെട്ട നീചനായ മൂന്നാങ്കട മനുഷ്യനാണ് നീ. നാണമില്ലേ നിനക്ക്? ചെലപ്പോ ഞാൻ തെറ്റായിരിക്കാം, പക്ഷെ എന്റെ കൂടെ നിന്റെ ആ ഗേൾഫ്രണ്ടും തെറ്റുകാരി തന്നെയാ. അവൾക്ക് അറിയാലോ നിന്നെ ആ പ്രീതിയുടെയും കല്യാണം ആകാൻ പോവാണെന്ന്. എന്നിട്ടും അവൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ നിന്റെ ജീവിതത്തിൽ മൂന്ന് പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം നിന്റെ എൻഗേജ്മെന്റ് ആണെന്ന്. അപ്പോ പ്രീതിക്കും അറിയാനുള്ള അവകാശമില്ലേ? അവളും കൂടി അറിയട്ടെ നിന്റെ തനിനിറം എന്താണെന്ന്, നീ എത്ര മോശക്കാരനാണെന്ന്. ഞാൻ ഇപ്പോ തന്നെ പോയിട്ട് ആ പ്രീതിയോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. സരള, എന്തമ്മേ? പൃഥ്വി എവിടെയാ? പൃഥ്വി എവിടെ പോവാനമ്മേ? പൃഥ്വി ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും, വേറെ എവിടെ പോവാനാ? കാർമികൻ വിളിക്കുന്നുണ്ട് അവന്റെ കയ്യിൽ പൂജിച്ച് ചരട് കെട്ടാൻ. അത് മാത്രമല്ല എൻഗേജ്മെന്റിന്റെ മുഹൂർത്തം ആകാറായി. ഒന്ന് സൃഷ്ടി, വന്നോളെ. പൃഥ്വി എവിടെയും കണ്ടോ നീ? ആ കണ്ടിരുന്നു, ചെക്കിന്റെ റൂമിന്റെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാം. നീ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് കുറവുണ്ടോ നോക്ക്. ഞാനിപ്പോ വരാം. എന്റെ തലയ്ക്ക് നേരത്തെ വെടിവില്ലാതായതാ നിന്നെ പോലൊരു മഹാചതിനെ സ്നേഹിച്ചതുകൊണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ തലയ്ക്ക് വെളിവ് വന്നു. നിനക്ക് കേൾക്കുമ്പോ വിചിത്രമായി തോന്നാം. നിന്നെ പണ്ട് ഞാൻ സ്നേഹിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നത്. അതായത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ. ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക് പൃഥ്വി, അഥവാ നീ എനിക്ക് സ്വന്തമായില്ലെങ്കിൽ, എന്റെ സ്നേഹം നീ നിരസിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിനക്കും ആരുടെയും സ്നേഹം ലഭിക്കാൻ അവകാശമില്ല. വേറെ ആരും നിന്നെ സ്നേഹിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഞാൻ നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. മനസ്സിലായോ നിനക്ക്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്നാലും നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ സംസാരിക്കുന്നത്? എന്റെ ദൈവമേ, ഇത് ആരായി വിളിച്ചോണ്ടിരിക്കണ? ഹലോ, നീ ഇപ്പോഴും ആ പെണ്ണും മാനസിയുടെ കൂടെ അല്ലേ? ലുക്ക് ലുക്ക് ബേബി, നീ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ട്രസ്റ്റ് മീ. ആണോ? ഇത്ര നേരായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കോ? നീ എന്റെ ഫോൺ എടുക്കുന്നില്ല, എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിപ്പിക്കുകയാണോ എന്റെ ചിന്ത തെറ്റാണെന്ന്? കൊറോണ നോക്കി ഒന്ന് തന്നാൽ എന്നിട്ട് തലയ്ക്ക് വിളിവ് വരും. ബേബി, നീ എനിക്ക് കുറച്ച് സമയം താ, ഞാൻ നിനക്കെല്ലാം പറഞ്ഞുതരാം. ട്രസ്റ്റ് മീ. ബേബി നോക്ക്, ഈ പെണ്ണുണ്ടല്ലോ ഇവിടെ. അത് ശരിയാ, നിനക്ക് ഇങ്ങനെ പറഞ്ഞോട്ടെ, നിനക്ക് സമയം വേണോന്ന്. നിനക്കൊരു ഇമാജിനറി സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ. നിന്റെ സ്റ്റോറി ഞാൻ പിന്നെ കേട്ടോളാം. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ചെവി കൂർപ്പിച്ച് കേക്ക്.
ആ പെണ്ണ് ഒരു ട്രാപ്പാണ്, ഒരു തന്ത്രമാണ്. അഥവാ ഞാൻ തംസപ്പിന്റെ സൈൻ കാണിച്ച പൃഥ്വി ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന കാര്യം ഞാൻ സമ്മതിച്ചു തന്നുവെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ ഇതേ തംസപ്പിന്റെ സിഗ്നൽ നിനക്ക് വേണ്ടിയുമാണ്. നീ നിന്റെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. പിന്നീട് ആ വീഡിയോ നീ ആളുകൾക്ക് കാണിക്കണം. അത് കഴിഞ്ഞ് ആ വിവാഹബന്ധം പൊളിക്കണം. നീ പൃഥ്വിയുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുറത്തു വരണം. ഡോണ്ട് വറി മാനസി, ഞാൻ പൃഥ്വിയെ വെറുതെ വിടാൻ പോകുന്നില്ല. ആരെയും വിവാഹം ചെയ്യാനുള്ള യോഗ്യതയില്ല അവന്. ഇൻഫാക്ട് ഒരു പെണ്ണും അവന് തിരിഞ്ഞുപോലും നോക്കില്ല. മാനസി, ഇത് ഞാൻ എന്താ കേൾക്കണേ? നീ എന്നെ തകർക്കാൻ വേണ്ടി വന്നതാണോ? എന്നെ ചതിക്കാൻ വന്നതാണോ? പൊഞ്ചകി, മര്യാദയില്ലാത്തോളെ പൃഥ്വിയുടെ എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടി വന്നതാണല്ലേ? നീ പൃഥ്വിയെ നശിപ്പിക്കാൻ വന്നതാണല്ലേ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? അതെ, ധൈര്യമുണ്ട്. കാരണം നീ എന്താണ് അർഹിക്കുന്നെന്ന് ഞാനിപ്പോ നിനക്ക് കാണിച്ചു തരാം. പൃഥ്വിയുടെ പ്രതികാരം ചെയ്യോ നീ. എനിക്ക് ശിക്ഷ വിധിക്കുന്നു നീ? ഇപ്പോ ഞാൻ നിനക്കുള്ള ശിക്ഷ നടപ്പിലാക്കും. ഹൗ ഡയർ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, മുടി ഒന്ന് ശരിയാക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നേ? പൃഥ്വി പറഞ്ഞത് ഇപ്പൊ വരാന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എവിടെ പോയി കിടക്കുന്നു? ഓ, ഈ മുറിയിലുണ്ടാവും. രാധിക, എന്തു പറ്റി നിങ്ങക്ക്? പരിക്ക് പറ്റിയോ? വല്ലാതെ വേദനിക്കുന്നോ? സരള, അത് പെട്ടെന്ന് എന്റെ കാലുളക്കി, നല്ല വേദനയുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വാ. നിങ്ങൾ താഴേക്ക് പോയിക്കോ, ഞാൻ ഇവരെ കൊണ്ടുവരാം. നടക്കാൻ കഴിയില്ല. അല്ല, നിങ്ങൾ പതുക്കെ എഴുന്നേക്ക്, വാ എന്റെ കൂടെ. പതുക്കെ പതുക്കെ നിങ്ങൾ എന്റെ കൂടെ വാ. വരൂ, പതുക്കെ പതുക്കെ. നിങ്ങക്ക് കണ്ണ് കിട്ടിയതാ, ഇന്ന് ഇത്രക്ക് സുന്ദരിയായിരിക്കുന്നല്ലോ. വരൂ വരൂ. ഒന്നുമില്ല രാഖി ആന്റി, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ വല്ലാതെ വേദന ഉണ്ടോ രാധിക? പതുക്കെ ചെയ്യണേ മോളെ. ദേ കണ്ടില്ലേ, പാവം വേദന കൊണ്ട് പൊളയാ. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട രാധിക ആന്റി. ദേ രണ്ടു മിനിറ്റ് ഞാൻ നിങ്ങളുടെ കാല് പതിയൊന്ന് തിരിക്കും. അത് കഴിഞ്ഞ് എല്ലാം ശരിയാവും. മോളെ, അധികം ഒന്നും തിരിക്കല്ലേ, അഥവാ ഒടിവെങ്ങാനും ഉണ്ടെങ്കിൽ വളരെ പ്രോബ്ലം ആകും മോളെ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ശരിയായി, ഇനി നടന്നൊന്ന് നോക്കിയേ. അതെങ്ങനെയാ മോളെ, വേദന കൂടുവാണെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രാധിക ആന്റി. ആന്റി ഒന്ന് നടന്നു നോക്കിയേ. നടത്ത മാത്രമല്ല, ആന്റിക്ക് ഡാൻസ് കളിക്കാനും കഴിയും. ശരി മോളെ, നീ പറഞ്ഞതല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നീ ആ കിരണ്ട കൂടെ ചേർന്ന് എന്റെ എൻഗേജ്മെന്റ് മുടക്കും അല്ലേ? പൃഥ്വി, എന്നെ വിട്. ഷട്ട് അപ്പ്, ഷട്ട് അപ്പ്. എനിക്കിട്ട് പണിയാറായോ നീ? പൃഥ്വിക്ക് പണി തരൂ, പൃഥ്വിയുടെ പ്രതികാരം ചെയ്യൂ. ഈ പൃഥ്വി നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി കണ്ടോ, ഈ പൃഥ്വി നിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന. പിന്നെ നീ ആ കുട്ടിയും പോലും കളിക്കാനോട് എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? പറയടി, പറമാനസി, പറയാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. പറയടി, പറമാനസി, ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ. പറയടി, പറയാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറയടി, പറയാൻ, 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 പറയടി. ഓ
മാനസി മാനസി പറയുന്നേ, നിന്നോട് ചോദിക്കണത്. മാനസി എടി പറയ്, മാനസി പറയ്, മാനസി മാനസി നീ കേൾക്കുന്നില്ലേ? ഞാൻ കൊന്നു കളഞ്ഞു മാനസി, മാനസിയെ കൊന്നു കളഞ്ഞു. ഞാൻ ഞാൻ മാനസിയെ കൊന്നു കളഞ്ഞു. എന്റെ ദൈവമേ, ഈ വേദന മുഴുവൻ പോയല്ലോ. ഇപ്പൊ സന്തോഷായില്ലേ? ഇത് വളരെ നന്നായി. അറിയോ, ഞാനങ്ങ് പേടിച്ചു പോയി വേദന കണ്ടിട്ട്. ശരണ, നിങ്ങളുടെ മകളുടെ കയ്യിൽ മായാജാലമുണ്ട്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. ദീർഘായുസ്സുണ്ടാവട്ടെ. ദൈവം നിനക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരട്ടെ. പൃഥ്വിയുടെ അമ്മയുണ്ടല്ലോ, എത്ര ലക്കിയാ അവർക്ക് നിന്നെപ്പോലൊരു മരുമകളെയല്ലേ കിട്ടുന്നത്.